തോട്ടം മേഖലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കണക്കെടുപ്പുകൾ പുരോഗമിച്ചിരുന്നത്. എന്നാൽ വിരലിൽ എണ്ണാവുന്ന പഞ്ചായത്തുകൾ മാത്രമാണ് കണക്കെടുപ്പ് പൂർത്തിയാക്കിയത്. ചില പഞ്ചായത്തുകളിൽ ഇനിയും കണക്കെടുപ്പ് ആരംഭിച്ചിട്ട് കൂടിയില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ തുടർച്ചയായി പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലുമായിരുന്നു കണക്കെടുപ്പ് ആരംഭിച്ചത്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും അടിയന്തരമായി കണക്കെടുപ്പ് പൂർത്തീകരിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തോട്ടം മേഖലകളിൽ കണക്കെടുപ്പ് നടന്നത്. എന്നാൽ മിക്ക പഞ്ചായത്തുകളിലും കണക്കെടുപ്പ് പൂർത്തീകരിച്ചിട്ടില്ല. കരുണാപുരം ഉടുമ്പൻചോല പഞ്ചായത്തുകളിൽ മാത്രമാണ് പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുപ്പ് നടന്നത്. അതേസമയം നെടുങ്കണ്ടം പാമ്പാടുംപാറ ചിന്നക്കനാൽ ശാന്തംപാറ തുടങ്ങിയ അതിർത്തി പഞ്ചായത്തുകളിൽ ഇനിയും കണക്കെടുപ്പ് പൂർത്തീകരിച്ചിട്ടില്ല. ചില പഞ്ചായത്തുകളിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. അടിയന്തരമായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് രേഖപ്പെടുത്തണമെന്നാണ് പൊതുപ്രവർത്തകരും പറയുന്നത്. ക്രിമിനൽ വാസന വളരെ കൂടുതലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് തമ്പടിക്കുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഇത്തരം ആളുകളുടെ കൃത്യമായ കണക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ രേഖകളും ആധാർ അടക്കമുള്ള സർവ്വരേഖകളും പഞ്ചായത്ത് മെമ്പർമാർ കളക്ട് ചെയ്ത് പഞ്ചായത്തിൽ സൂക്ഷിക്കുകയും മാസത്തിലൊരിക്കലെങ്കിലും അവരുടെ കണക്കെടുപ്പ് നടത്തുകയും ചെയ്യേണ്ട ഒരു സംവിധാനത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫലപ്രദമായി നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം അതിർത്തി മേഖലയിലെ ചില പഞ്ചായത്തുകളിൽ കുഷ്ഠമുൾപ്പെടെയുള്ള രോഗങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ പുരോഗമിക്കുകയാണ്. അടിയന്തരമായി കണക്കെടുപ്പ് പൂർത്തീകരിക്കുവാൻ പഞ്ചായത്തംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.